നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. ഈ വ്യക്തികളുടെ ഒരു പരച്ചയുടെ ഒരു വികാസവും അവൻ്റെ ഒരു സ്വപ്നവും അവൻ പോകുന്നിടമൊക്കെ അതും കൊണ്ടാണ് പോകുന്നതെന്നും അതിൻ്റെ ഒരു പ്രതിഫലനം അവൻ നിൽക്കുന്ന എല്ലാ ഇടവും ഉണ്ടാകുമെന്നും എന്ന സൂചന നൽകിക്കൊണ്ടാണ് തീർച്ചയായും പോയത്. നമുക്ക് അതുവഴി തന്നെ പോകാൻ സാധിച്ചു. തീർച്ചയായും പോവാം. നമ്മളതിൽ പ്രധാനമായി പറഞ്ഞത് പരേച്ഛാപൂർവം ജീവിക്കുന്ന വ്യക്തികൾ അവരീ ലോകത്തെ നോക്കിക്കാണുന്ന രീതി വിധാനങ്ങൾ അനിച്ഛയിൽ എത്തിയിട്ട് ഈ ലോകത്തിൻ്റെ തലത്തെ നോക്കിക്കാണുന്ന വ്യക്തികൾ ഇത് രണ്ടും നമ്മൾ പറഞ്ഞത്. സ്വേച്ഛാപൂർവം വരുന്ന വ്യക്തികൾ ഈ സമയത്ത് എന്ത് ചെയ്യും? കാലാകാലങ്ങളിൽ രാജഭരണകാലത്തായാലും ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയിലായാലും നിയമങ്ങളുടെ പഴുതുകൾ തേടുന്നത് സ്വേച്ഛയുള്ളവരാണ്. വ്യാഖ്യാനങ്ങൾ തേടുന്നത് അവരാണ്. സ്വേച്ഛയുള്ളവരുടെ ഒരു കൂട്ടായ്മയുണ്ട് ലോകത്തെപ്പോഴും. അവരൊരിക്കലും അധ്വാനിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. ഭൗതിക സുഖങ്ങളെല്ലാം ആഗ്രഹിക്കുന്നവരാണ്. ദമമുള്ളവരല്ല. ദമം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ നിയന്ത്രണം ഉള്ളവരല്ല. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഉള്ളവരല്ല. യമനിയമാദികളൊന്നും അവർക്ക് ബാധകമല്ല. അവരെ നിയന്ത്രിക്കാൻ ഒരു നിയമത്തിനും പറ്റില്ല. എല്ലാ നിയമങ്ങളെയും അവർ ഏതെങ്കിലും വിധത്തിൽ മറികടന്നിരിക്കും. അത്തരക്കാർ എല്ലാ രംഗങ്ങളിലും എത്തിപ്പെട്ടാൽ അവർ തമ്മിൽ കൂട്ടുകെട്ടുകളുണ്ടാവും. ഒരു രാഷ്ട്രചേതനയെ നശിപ്പിക്കുന്ന അവിശുദ്ധമായ കൂട്ടുകെട്ട് ഇത്തരക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇരുന്നു കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നാളെ ജനത്തിന് വരാവുന്ന വികാസങ്ങളെ തടയാൻ പാകത്തിന് ഒന്നിച്ചാലോചിക്കും. അവർക്ക് തൻ്റെ ദർശനത്തോടോ തൻ്റെ പാർട്ടിയോടോ ഒരു പ്രതിബദ്ധതയും ഉണ്ടാവില്ല. രാഷ്ട്രത്തോടോ രാഷ്ട്രചേതനയോടോ ജനതയോടോ അവർക്ക് പ്രതിബദ്ധതയുണ്ടാവില്ല. ഒരു മതത്തോടും ഒരു മതദർശനത്തോടും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. എല്ലാ മതങ്ങളിലിരുന്നു കൊണ്ടും അവർ കൂട്ടായി ചിന്തിക്കും. വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യത്യസ്തതയുണ്ടെന്ന് അപ്പുറത്ത് തോന്നിച്ചുകൊണ്ട് അപ്പുറത്തുള്ളതിൻ്റെ മുഴുവൻ തീരുമാനങ്ങളും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് തൻ്റെ കൈപ്പിടിയിലെത്തിയ എല്ലാ അറിവുകളെയും അതീവ രഹസ്യമായി പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് വരാവുന്ന അപകടങ്ങളെ മുൻകൂട്ടി തടയേണ്ടതിനുള്ള എല്ലാ പന്ഥാവുകളും ഒരുക്കിക്കൊണ്ട് ഏത് രാജ്യഭരണത്തിൻ്റെ നിയമത്തിൻ്റെ അന്തസ്ഥ ചൈതന്യത്തിലും അവരുണ്ടാവും. അങ്ങനെയുള്ളൊരു സംസ്കാരമുള്ളവരാണ് മൊത്തം പ്രശ്നങ്ങളുടെ കേന്ദ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. തീർച്ചയായും. അവരെ വിശ്വസിക്കാനല്ലാതെ പരേച്ഛയുള്ളവർക്കോ അനിച്ഛയുള്ളവർക്കോ പറ്റില്ല. പക്ഷേ അധികകാലം അവർ പോവില്ല. അവരെന്തെല്ലാം ഉപജാപങ്ങൾ ഉണ്ടാക്കിയോ അതിന് മുഴുവൻ പീഡിപ്പിക്കപ്പെട്ടല്ലാതെ അവർക്ക് പോകാനാവില്ല ലോകത്തുനിന്ന്. അതിൻ്റെ സങ്കേതങ്ങൾ ലോകത്തൊരുങ്ങുമ്പോഴൊക്കെ അവർ കുറ്റിയേറ്റു പോകുന്നതാണ് ചരിത്രം. മാനവചരിത്രം അവർ നശിക്കുന്നത് അവരിലൂടെ മാത്രമായിരിക്കും. അവരെ നശിപ്പിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് പ്രകൃതി ക്ഷോഭിക്കുന്നതും യുദ്ധങ്ങളും കലാപങ്ങളും ദാരിദ്ര്യവുമെല്ലാം പ്രകൃതി ഒരുക്കുന്നത്. ശരിക്കും അതൊരു പ്രകൃതി വിരുദ്ധതയുടെ ഒരു വഴിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള പ്രകൃതിയുടെ ക്ഷോഭമാണ്. അപ്പോൾ അതിന് സ്വാമിജി അറിവുകൊണ്ടും ഇതൊന്നും പരിഹാരമല്ലെന്നാണോ? അറിവുള്ളവനൊക്കെ അവരുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അതായി പരിണമിക്കും. അവനായി പരിണമിക്കും. അതിനുള്ള മായാജാല പ്രകടനമെല്ലാം അവൻ്റെ കയ്യിലുണ്ട്. ഏതിസത്തെയും എത്ര വളർന്ന ബൗദ്ധികതയെയും എത്ര ഉദാത്തമായ തപസ്സിനെയും
അവൻ ഏതെങ്കിലും രീതിയിൽ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. ചരിത്രാതീത കാലം മുതൽ നാം കണ്ടുവരുന്നത് ഇതാണ്. ചരിത്രത്തെ സ്വച്ഛന്ദമായി പഠിക്കാൻ ഒരാൾ കണ്ണു തുറക്കുമെങ്കിൽ, ചരിത്രത്തെ ഹിന്ദുവിൻ്റെ, ക്രിസ്ത്യാനിയുടെ, മുസ്ലിമിൻ്റെ എന്നൊന്നും അല്ലാതെ പഠിക്കാൻ തയ്യാറാകുമെങ്കിൽ, മാനവ ചരിത്രത്തിൻ്റെ ദിശാബോധം കൃത്യമായറിയുമെങ്കിൽ, അനിച്ഛയുടെയും പരേച്ഛയുടെയും സ്വേച്ഛയുടെയും മൂന്ന് തലങ്ങൾ മാത്രമാണ് ചരിത്രത്തിൽ നിഷ്പക്ഷമായി എന്നുമുള്ളത്. തങ്ങളുടെ സ്വേച്ഛയ്ക്കപ്പുറം അവർക്ക് യാതൊന്നുമില്ല. സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ ഭരണഘടന എഴുതി ഉണ്ടാക്കുമ്പോൾ പരേച്ഛാപൂർവം ജീവിച്ച നമ്മുടെ ബുദ്ധിജീവികളും അനിച്ഛാപൂർവം ജീവിച്ച നമ്മുടെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും സന്യാസിമാരും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും സ്വാതന്ത്ര്യം നേടുകയും സ്വാതന്ത്ര്യത്തിൻ്റെ പുത്തൻ പുലരിയിൽ ഇന്ത്യൻ സംസ്കൃതി കണങ്ങുമാർ ഒരാളും പീഡിപ്പിക്കപ്പെടരുത് എന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ, ചരിത്രം മറന്ന് ഭരണഘടനയിൽ സ്വേച്ഛാചാരികൾക്ക് വിഹരിക്കുവാൻ എന്തെല്ലാം നിയമങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് എന്ന് ആദ്യം പഠിച്ചു നോക്കണം. ഭരണഘടനാ വൈദഗ്ധ്യത്തോടുകൂടി ആ വഴി എനിക്ക് തോന്നുന്നില്ല നിയമ പഠിതാക്കൾ പോലും ഏറെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന്. ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഒരവസ്ഥ വരില്ലല്ലോ. വൈകുന്നൽ നൽകുന്ന തരത്തിൽ വളരെ വളരെ ആലോചിക്കേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടന ഒരുവന്റെ പ്രാഥമികമായ ആവശ്യമായ ആഹാരം, പ്രാഥമിക ആവശ്യമായ നീഹാരം, അവയ്ക്ക് സർവോപരി പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിൽ എത്ര വകുപ്പുകൾ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നോക്കണം. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, ദേശത്തിൻ്റെ പേരിൽ, പ്രാദേശികതയുടെ, അതാ ദേശം, സംരക്ഷിക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് എത്ര വകുപ്പുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ആദ്യം പഠിക്കണം. ഒരുവൻ ഏതെങ്കിലും ഭാഷ സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മറ്റൊരുത്തനിൽ നിന്ന് വ്യത്യസ്തമായ ഏതെങ്കിലും അവകാശം കൊടുക്കുന്നുവെങ്കിൽ ഒരു രാജ്യത്തിലെ ജനതയ്ക്ക് സമീചീനവും സമാധാനപൂർവവുമായ ജീവിതം ഉണ്ടാവില്ല എന്ന് ചിന്തിക്കേണ്ടതാണ്. ഞാൻ സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ എനിക്ക് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ലഭിക്കുകയും, അങ്ങ് ആ ഭാഷയല്ല സംസാരിക്കുന്നതെന്നുള്ളത് കൊണ്ട് അങ്ങയ്ക്ക് ആ അധികാരങ്ങൾ ഇല്ലാതിരിക്കുകയും അവകാശങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് സമത്വമല്ല. പിന്നെ സമത്വസുന്ദരമായ ഒരു ഭാവനയുള്ള പവിത്രമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് വഞ്ചനയാണ്. അങ്ങനെ തോന്നിപ്പോകുന്ന ഒരു വർത്തമാനാവസ്ഥ എന്ന് പറയുന്നത്, ഇങ്ങനൊരു ഭാവാത്മകമായ ഒരു പരേച്ഛയിൽ ഉയർന്നൊരു വിധി പ്രസ്താവം തന്നെ കേട്ടിട്ട് കാലം കുറയായി എന്ന് തോന്നിപ്പോകും. ആ വിധികളിൽ മുഴുവൻ ഇങ്ങനെ വൈയക്തികതയുടെ ഒരു ആധിക്യം, ആധിപത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഭരണഘടനയിൽ ആസൂത്രിതമായി ഓരോ തവണയും വന്നു ചേരുന്ന പുതിയ പുതിയ വകുപ്പുകൾ, പുതിയ നിയമങ്ങൾ ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ആവശ്യങ്ങളുടെ സ്വഭാവശുദ്ധി, കാരണം ആദ്യം ഉണ്ടാക്കിയ ഭരണഘടന, ആ ഭരണഘടനയിൽ പിന്നീട് വന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ, അവയെ പരിരക്ഷിച്ചു പോരുന്നതിനുള്ള വിധിന്യായങ്ങൾ, ഒരുത്തൻ ആഹാരം കഴിക്കാൻ, തൊഴിൽ ചെയ്യാൻ, രണ്ട് തരത്തിലെ നിയമം വേണ്ടു. ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരുത്തനും അർഹമായ തൊഴിൽ കിട്ടാനുള്ള ഒരു നിയമം, ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരുത്തനും ഭക്ഷണം കിട്ടാനുള്ളൊരു നിയമം,
അതൊക്കെ ആദ്യം പ്രാധാന്യം കൊടുത്തു വരേണ്ടതാണ്. മുഴുവൻ ആളുകൾക്കും ആഹാരം കിട്ടിയിരിക്കണമെന്ന ഒരു നിയമം ഉണ്ടായാൽ മതി, അതുണ്ടാക്കുന്ന മാറ്റം. 61 സംവത്സരത്തിലെ ജനാധിപത്യം 48 രൂപയിൽ താഴെ ദിവസ വരുമാനമുള്ള ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം എത്ര ശതമാനം ജനങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് നോക്കുക. കഴിഞ്ഞ 61 കൊല്ലം കൊണ്ട് എത്ര സ്ത്രീകളും കുട്ടികളും ദാരിദ്ര്യം കൊണ്ട് മാത്രം മരിച്ചുവെന്ന് നോക്കുക. നിങ്ങളുടെ ദേശീയ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഈ ദിനത്തിൽ പോലും അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ നോക്കുക. ഷെയർ മാർക്കറ്റ് തകരുമ്പോൾ ഊഹക്കച്ചവടങ്ങളെ താങ്ങി നിർത്താനോടുന്ന ധനമന്ത്രിയും ഗവൺമെന്റുകളും സ്വർഗീയ സുഖം അനുഭവിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന രൂപ ശമ്പളം വാങ്ങിച്ച് അടിച്ചുപൊളിച്ച് ഇന്ത്യൻ നഗരങ്ങളിൽ ജീവിക്കുന്നവർക്ക് വീണ്ടും ആനുകൂല്യങ്ങൾ കൊടുക്കുവാനോടുന്ന ഗവൺമെന്റുകൾ, അത് വർദ്ധിപ്പിക്കാനുള്ള പ്രക്ഷോഭങ്ങൾ, അതിൽ വീണ്ടും ആനുകൂല്യങ്ങൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ, മതങ്ങളെ താങ്ങി നിർത്തുവാനും മതങ്ങൾക്ക് പ്രത്യേകതരം അവകാശങ്ങൾ നൽകുവാനും വേണ്ടി ഓടുന്ന മതനേതൃത്വം, ഇതൊക്കെ പ്രകൃതിയുടെ കണ്ണിനെ മറച്ചു വെച്ച് എത്ര കാലം ഓടുമെന്നാണ് അങ്ങ് വിചാരിക്കുക. പ്രകൃതി പ്രക്ഷോഭത്തിനിറങ്ങിയാൽ ചടുലമായൊരു പ്രകൃതം കൊണ്ട് ഇത് മുഴുവൻ ആഞ്ഞു തകർക്കാൻ കഴിയുമെന്ന് എന്തേ ഇക്കൂട്ടർ മനസ്സിലാക്കിയില്ല. നമ്മുടെ വലിയ നിയമജ്ഞന്മാരെല്ലാം ഭരണഘടനയുടെ പവിത്രതയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ ഭരണഘടനാപരമായി ഭാഷാ തലത്തിലുള്ള വ്യതിയാനം എത്ര സമൂഹങ്ങൾക്കുണ്ട്. അവനൊരു തെറ്റ് ചെയ്തിട്ട് എത്തിയാൽ അല്ലാത്തവൻ തെറ്റ് ചെയ്തിട്ടെത്തുന്ന ഒപ്പമാണോ കണക്കാക്കുക? ഭാഷാപരമായ ചില നേട്ടങ്ങൾ എനിക്കുണ്ട് അങ്ങയ്ക്കില്ലെങ്കിൽ, തെറ്റുകാരനായ എന്നെക്കുറിച്ച് പത്രങ്ങൾ എഴുതിയാൽ എൻ്റെ അവകാശത്തെ ചോദ്യം ചെയ്തു വന്ന പേരിൽ ഞാൻ കേസ് കൊടുത്താൽ പത്രമാധ്യമങ്ങൾ അകത്തു പോകുമെന്ന് ഭയക്കുന്നതുകൊണ്ട് എന്നെക്കുറിച്ച് എഴുതാതിരിക്കുകയും അങ്ങ് തെറ്റെയ്താൽ അതിനെക്കുറിച്ച് നിരത്തി എഴുതുകയും ചെയ്യുന്നുവെങ്കിൽ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് സമത്വസുന്ദരമായ നാളെയെ വിഭാവനം ചെയ്യാൻ കഴിയുക? മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഭരണഘടനയുടെ അകത്ത പൊരുളിൽ ഈ വ്യതിയാനം ഉണ്ടെന്ന് അങ്ങ് കേട്ടിട്ടുണ്ട്. മതപരമായ അവകാശങ്ങൾ ഒട്ടേറെ മതങ്ങൾക്കുണ്ട്. ഇന്നലെ ഈ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ കൈവശം വെച്ച് സ്വന്തം ഭോഗത്തിനായി ഉപയോഗിക്കുകയും സ്വേച്ഛാപൂർവം പെരുമാറുകയും അന്യനെ ഉപദ്രവിക്കുകയും ചെയ്തവർക്ക് മതം മാറി ആനുകൂല്യങ്ങൾ നേടുന്ന സ്വേച്ഛാപരതയിലേക്ക് പോകാൻ മതപരമായ അവകാശങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ടോ എന്ന് 60 കൊല്ലത്തെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒന്ന് കണ്ണോടിച്ച് പരിശോധിക്കണം. ഇന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും മതങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുന്നവരുടെ, ആ മതത്തിലെ എല്ലാവരുമല്ല, ആ മതത്തിൽ ഒട്ടേറെ നല്ലവരുണ്ട്, അവരെ അങ്ങ് മാറ്റി നിർത്തുക. സാധാരണക്കാരുണ്ട്, അവരെ പറ്റി ചർച്ച ചെയ്യണ്ട. അതിനകത്ത് ദരിദ്രരുണ്ട്, തൊഴിലില്ലാത്തവരുണ്ട്, അവരെയൊക്കെ മാറ്റി നിർത്തുക. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് അതിനുവേണ്ടി വാദിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവിക്കുന്നവരുടെ പാരമ്പര്യത്തെ ഒരു പഠനത്തിന് വിധേയമാക്കുക. നരവംശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും പാരമ്പര്യശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാരായവരിരുന്ന് ഒരു പഠനം നടത്തുക. രാജ്യചേതനയെ തകർക്കുന്നതിൽ ഈ ഒരു വകുപ്പും അവകാശവും പങ്കുവഹിക്കുന്നുവോ എന്ന് ആദ്യം ആലോചിക്കുക. ചർച്ചകളും ബഹളങ്ങളും തെറിവിളികളും ഒരുത്തൻ അവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അപ്പുറത്തവൻ്റെ പത്രപ്രസ്താവനകളും അത് വാചകമേളയിൽ വരലുകളും ഒക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വ്യക്തികളുടെ സ്വേച്ഛയെ വീണ്ടും വളർത്തുവാനും ഇവനെക്കൂടി നേതാവാക്കുവാനുമുള്ള മത്സരം മാത്രമാണ്.
ഈ കണ്ടക്ഷോഭങ്ങളെല്ലാം കുറേ സ്വേച്ഛാചാരികളെ കൂടി നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ പ്രയോജനപ്പെടുന്നു എന്നല്ലാതെ അടിസ്ഥാനപരമായൊരു പഠനം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നില്ല. ഒരു പക്ഷേ ഇവയെ മുഴുവൻ അമേരിക്കക്കാരൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, അവന് പ്രയോജനപ്പെടുമാറും. ഇതിൻ്റെ മുഴുവൻ സർവേയും അവൻ എടുത്തു വച്ചിട്ടുണ്ടാവും. അതിനുള്ള മാൻ പവർ ഉപയോഗിച്ചിട്ടുള്ളതും അവൻ തന്നെയായിരിക്കും. നമുക്കിവിടെ കുട്ടികളുടെ സംഘം മുതൽ വയോജനങ്ങളുടെ സംഘം വരെ സംഘടനകളുണ്ട്, ഒരു കുടിക്കീഴിലുണ്ട്, സ്ത്രീകൾക്ക് സംഘങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് 100,000 ഉപവിഭാഗങ്ങളായ സംഘങ്ങളുണ്ട്. ഇതിനെല്ലാം ഒരു ബൗദ്ധിക ശ്രേണി വിചാരത്തിൻ്റെ ലോകത്തുണ്ട്. ഇവർക്കെല്ലാം ശരിയാണെന്ന് തോന്നുന്നു, ശരിയാണ് സ്വാമിജി. വിചാര സത്രങ്ങളും പരിപാടികളും ഒക്കെ നടത്തുന്ന വലിയ വലിയ സ്ഥാപനങ്ങളാണ്. നമുക്ക് ഒട്ടേറെ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം സ്ഥാപനങ്ങളുണ്ട്. അവയ്ക്കൊക്കെ ഈ ഉപവിഭാഗങ്ങളുണ്ട്, കുട്ടികളുടെ, മുതിർന്നവരുടെ, സ്ത്രീയുടെ, പുരുഷൻ്റെ ഒക്കെ ഉണ്ട്. മാധ്യമങ്ങളായ മാധ്യമങ്ങൾക്കൊക്കെ ഇത്തരം പ്രസ്ഥാനങ്ങളുണ്ട്. ശരിയല്ല, ശരിയാണ് സ്വാമിജി. ഒരു രാജ്യത്തോട് താല്പര്യമുണ്ടെങ്കിൽ ഒരു പഠനം നടത്തട്ടെ. ഇന്ത്യയിൽ ഭരണഘടന അനുശാസിക്കുന്ന ആനുകൂല്യം പറ്റുന്ന മതങ്ങൾ, ജാതികൾ, ഭാഷ ഉള്ളവർ, ഇവരുടെയൊക്കെ പാരമ്പര്യത്തിൽ പരേച്ഛയും അനിച്ഛയും ഉള്ളവർ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ? പെട്ടിട്ടില്ലെങ്കിൽ ഭരണഘടനയുടെ പവിത്രതയെ കളങ്കപ്പെടുത്തുമാറ് അതിനെ ഉപയോഗിക്കുന്നുവെന്നും ഭരണഘടന തിരുത്തേണ്ട സമയമായെന്നും, ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ വിനാശത്തിന് മാത്രമാണ് ഈ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതെന്നും, ഇതാണ് പിന്നാമ്പുറങ്ങളിൽ വർഗീയതയായും മതവൈരമായും രാഷ്ട്രീയ വൈരങ്ങളായും ഹിംസകളായും രൂപാന്തരപ്പെടുന്നതെന്നും ബോധ്യപ്പെടേണ്ടതാണ്. അതല്ലെങ്കിൽ ലോകത്തോട് പറയേണ്ടതാണ്, ഇത് പവിത്രമാണ്, ഇത് ലോകോപകാരമാണ്, പരേച്ഛയുള്ളവരുടെ കയ്യിലാണ് ഇതിരിക്കുന്നത്, ഇത് അനിച്ഛാപൂർവം പ്രവർത്തിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്, അവർ നല്ല രീതിയിൽ നിങ്ങളുടെ രാഷ്ട്രത്തെ സേവിക്കുകയാണ് ചെയ്യുന്നത്, ഇത് നാളെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് എന്ന് പഠനം കഴിഞ്ഞ് പറയേണ്ടതാണ്. ആദ്യം പറഞ്ഞാണ് നടക്കുന്നത്. ഞാൻ അതേക്കുറിച്ച് പറയുന്നത് ഉചിതമല്ലല്ലോ. മനസ്സിലായി സ്വാമിജി. ഞാൻ പറയുമ്പോൾ അതിൻ്റെ രണ്ട്, കാരണം നമ്മളിതൊരു ജ്ഞാനത്തിൻ്റെ വഴിയിലാണ് പോകുന്നത്. അതെ അതെ. മുൻവിധികളൊന്നുമില്ലാതെ ഈ രണ്ട് സാധ്യതയാണ് ഇതിൻ്റെ പഠനത്തിൻ്റെ ഫലം. ആ ഫലം വെച്ചുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കാൻ പോകുന്നുവെങ്കിൽ ഇത് പഠിക്കാൻ നമ്മുടെ രാജ്യം ആളുകളെ നിയമിക്കേണ്ട സമയം കഴിഞ്ഞു. നിയമജ്ഞന്മാരെ, ഭരണഘടന അനുശാസിക്കുന്ന ഏറ്റവും പവിത്രമായ സങ്കല്പത്തെ പവിത്രമായി ഉപയോഗിക്കുകയാണോ ഹിംസാത്മകമായി ഉപയോഗിക്കുകയാണോ? ഭരണഘടനാ വേളയിൽ ഞാനിതൊന്ന് സൂചിപ്പിച്ചതാണ്, ഇന്ത്യൻ ജനതയുടെ മേൽ ഭരണഘടനാ വിദഗ്ധന്മാർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്തേക്ക് ഡച്ചുകാർ വന്നിട്ടുണ്ട്, പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷുകാർ വന്നിട്ടുണ്ട്. ഒരു ജനതയെന്ന നിലയിൽ നമ്മുടെ രാജാക്കന്മാർ ഭരിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനത കൂട്ടമായി ഇവരെ ആക്രമിച്ചതായി നമ്മുടെ ചരിത്രത്തിലില്ല. ഗാന്ധിയൻ സമരമുറ പോലും ഗാന്ധിജിയുടെ ബൗദ്ധികമായൊരു കണ്ടെത്തൽ എന്നതിനേക്കാളേറെ അതിനു മുമ്പ് സമരരംഗത്തുണ്ടായിരുന്നവരുടെ പരാജയത്തിൽ നിന്നുള്ള മുന്നേറ്റം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഈ ഒരു അപഗ്രഥനം അങ്ങക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. നല്ല സമീപനമാണ് സ്വാമിജിയുടെ. സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം എടുത്താൽ ബ്രിട്ടനിൽ പഠിച്ചുകൊണ്ട് ലോട്ടസ് ആൻഡ് ഡാഗർ ഉണ്ടാക്കിയ ആളാണ് അരവിന്ദോ. ഉണ്ടായത് കണ്ടെത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ലോട്ടസ് ആൻഡ് ഡാഗർ എന്നായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ പേര്. ബ്രിട്ടനിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടനിൽ പഠിക്കുമ്പോൾ അരവിന്ദോയും സഹോദരങ്ങളും കൂടെയാണ് പഠിച്ചിരുന്നത്. അവിടെ പഠിക്കുമ്പോൾ തന്നെ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം. ബ്രിട്ടനെതിരായി മോശക്കാരനൊന്നുമല്ല. പക്ഷേ അത് ഫലം കണ്ടില്ല എന്ന് അരവിന്ദോയുടെ മുന്നോട്ടുള്ള പ്രയാണം നമുക്ക് ബോധ്യപ്പെടുത്തും.
അരവിന്ദോയെ അത് പരിണമിപ്പിച്ചത് യോഗിവര്യൻ എന്നുള്ള നിലയിലേക്കാണ്. ഒരു ആന്തരികമായ ഒരു പരച്ചയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു, പിന്നീട് അന്നത്തെ അവസാന കാലത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ചെന്ന് വിളിച്ചിട്ട് പോലും തിരിച്ച പ്രസ്ഥാനത്തിലേക്ക് വരാനോ തൻ്റെ യോഗപരമായ അനുഷ്ഠാനങ്ങൾ നിർത്തിവെക്കുവാനോ അരവിന്ദോ തയ്യാറായിട്ടില്ല എന്നുള്ള ചരിത്രവും നമുക്ക് ബോധ്യമുള്ളതാണ്. നെഹ്റുവുമൊക്കെ പോയതാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധി വന്ന് നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഒക്കെ വളരെ ചെറിയൊരു രാജ്യമായ ബ്രിട്ടനിലെ വളരെ കുറഞ്ഞ സംഖ്യ വരുന്ന സൈനികരോടും ഭരണാധികാരികളോടും അക്രമികമായി ഏറ്റുമുട്ടാതിരുന്നത് ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭരണത്തിൽ താല്പര്യം കുറവായതുകൊണ്ടും മറ്റുള്ളവർ എന്തെങ്കിലും ആനുകൂല്യമൊക്കെ പറ്റുന്നത് അസഹിഷ്ണുതയില്ലാതിരുന്നതുകൊണ്ടുമാണെന്ന് പറഞ്ഞാൽ അത് മനഃശാസ്ത്രപരമായി ശരിയായിരിക്കുമെന്നാണ് എൻ്റെ ധാരണ. ശരിയാണ് സ്വാമിജി. ഭരിക്കുന്നത് ആരാണെന്നോ ഭരണം എങ്ങനെയാണെന്നോ ഉള്ളത് ചിന്തിക്കാത്തവരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകളും, രാജഭരണകാലത്തായാലും ജനാധിപത്യത്തിലായാലും.